ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ. ചരിത്രമോർക്കുന്ന ഏതൊരാൾക്കും ഇന്നും നെഞ്ചിലെ തീയാണ് ഈ രണ്ടു പേരുകൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആയിരങ്ങളെ കൊന്നൊടുക്കുകയും പല തലമുറകളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട അമേരിക്കയുടെ അണുബോംബുകൾ. ആ അണുബോംബ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ഓപ്പൺഹൈമറുടെ ജീവിതകഥ സിനിമയായി തിയേറ്ററുകളിലെത്തിയത് പോയ വർഷമാണ്. മാനവരാശി ഇന്നും ഏറെ ഭീതിയോടെയാണ് ആണവായുധങ്ങളെ കാണുന്നത്. ഇന്ത്യയടക്കമുള്ള വൻശക്തികളുടെ എല്ലാം ആവനാഴിയിൽ ഇന്ന് ആണവായുധങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ലോകത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള അത്രയും പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ. നമ്മുടെ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. ആണവശേഷി ഓരോ വർഷവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ബദ്ധവൈരികളായ പാകിസ്ഥാനും ആണവശേഷി ഉയർത്തുന്നുവെന്നത് മേഖലയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. എത്രയാണ് ഇന്ത്യയുടെ ആണവശേഷി പറഞ്ഞു തരാം. അതിനുമുമ്പ് ലോകത്തെ മൊത്തം സാഹചര്യമൊന്ന് നമുക്ക് നോക്കാം. പോയ വർഷം ലോകത്തിലെ 9 ആണവരാജ്യങ്ങൾ ആണവായുധ നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി ചിലവാക്കിയ തുകയിൽ 34% വർധനയാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് അമേരിക്കയാണ്. 51.5 ബില്യൺ ഡോളറാണ് അമേരിക്ക 2023 മാത്രം ചെലവഴിച്ചത്. അതായത് 45% വർധന. ലോകത്തെ ആണവായുധങ്ങളിലെ 90% കൈവശം വച്ചിരിക്കുന്നത് റഷ്യയും അമേരിക്കയും ചേർന്നാണ്. ലോകത്ത് നിലവിൽ 12,121 ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇവയിൽ 3,904 ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമായവയാണ്. ശേഷിക്കുന്ന 9,585 കരുതൽ ശേഖരത്തിലും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 60 ആണവ മിസൈലുകളാണ് ഇവരെല്ലാം ചേർന്ന് അധികമായി യുദ്ധത്തിന് സജ്ജമാക്കി വെച്ചത്. ശീതസമരകാലത്തെ അപേക്ഷിച്ച് എണ്ണം കുറവാണെങ്കിലും ആക്രമണ സജ്ജമായവയുടെ എണ്ണം പക്ഷേ കൂടുകയാണ്. 2024 ജനുവരി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 178 ആണവായുധങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ കൈവശമുള്ളത്. 2010 വരെ പാകിസ്ഥാന്റെ ഭീഷണി ചെറുക്കുക എന്നത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ആണവായുധ വികസനത്തിന് പിന്നിലെ തന്ത്രം. എന്നാലിത് 2023 ചൈനയെ നേരിടുക എന്നതിലേക്കും വളർന്നു കഴിഞ്ഞു. ലോങ് റേഞ്ച് ആണവ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചത് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ആദ്യം ആണവായുധം ഇന്ത്യ ഉപയോഗിക്കില്ല എന്നത് 1999 തന്നെ ഇന്ത്യ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 2.7 ബില്യൺ ഡോളറാണ് ഇന്ത്യ ആണവായുധ വികസനത്തിനായി മാത്രം ചിലവഴിച്ചത്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും തൊടുക്കാവുന്നവ. ഇന്ത്യയുടെ മിസൈലുകളുടെ ദൂരപരിധി 250 മുതൽ 3,500 കിലോമീറ്റർ വരെയാണ്. ഇതിനു പുറമെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി 5, അഗ്നി 6 എന്നിവയുടെ റേഞ്ച് 5,000 മുതൽ 6,000 കിലോമീറ്റർ വരെയാണ്. അതായത് ഇന്ത്യയുടെ മിസൈൽ പരിധിയിൽ ഇനി പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും മൊത്തമായി പെടുമെന്ന് സാരം. 2024 48 ന്യൂക്ലിയർ ബോംബുകൾ കൂടി ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ സജ്ജമാകും. മിറാഷ് 2000H, റഫാൽ, ജാഗുർ IS എന്നീ യുദ്ധവിമാനങ്ങളിലാണ് അധികമായി ആണവ മിസൈലുകൾ സ്ഥാപിക്കുക. ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ ഏകദേശ വിവരം ഇങ്ങനെയാണ്. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്നവ 84 മിസൈലുകൾ, കരയിൽ നിന്ന് തൊടുക്കാവുന്നവ 80 എണ്ണം, കടലിൽ നിന്ന് തൊടുക്കാവുന്നവ 14 എണ്ണം. ഈ വർഷത്തോടെ ഇന്ത്യയുടെ 4 മുതൽ 6 വരെ അന്തർവാഹിനി കപ്പലുകൾ കൂടി ആണവശേഷി കൈവരിക്കും. ഇതിനോടകം തന്നെ INS അരിഘട്ടിന്റെ സീ ട്രയൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം INS അരിഘട്ടും INS അരിഹന്തും ആണവായുധങ്ങൾ ഘടിപ്പിച്ച് കമ്മീഷൻ ചെയ്യും. അതോടെ മേഖലയിൽ ചൈനയ്ക്കൊപ്പം നിൽക്കാവുന്ന വൻ ആണവശക്തിയായി ഇന്ത്യയും മാറും. ഇന്ത്യ എക്കാലവും ശത്രുവായി കാണുന്ന പാകിസ്ഥാന് 162 ആണവ മിസൈലുകളാണ് നിലവിൽ ഉള്ളത്. കരമാർഗവും വ്യോമമാർഗവും ഉപയോഗിക്കാവുന്നവയാണ് പാകിസ്ഥാന്റെ ആയുധങ്ങൾ. അതേസമയം 2025 കടൽമാർഗം ആക്രമിക്കാവുന്ന ആണവ മിസൈലുകൾ കൂടി പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമാകും. ലോകത്തിന്റെ 2 ഭാഗങ്ങളിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവും. ഇവയിൽ 2 രാഷ്ട്രങ്ങൾ ആണവശക്തികളാണ്, റഷ്യയും ഇസ്രായേലും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ആണവായുധം പ്രയോഗിക്കുമോ എന്ന ഭയത്തിലും ആശങ്കയിലുമാണ് ലോകം ഇന്ന്. ആരും ഇനിയൊരിക്കലും മറ്റൊരു ഫാറ്റ്മാനെയും ലിറ്റിൽ ബോയിയെയും പ്രയോഗിക്കില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം.